എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷാണ്, ഒരു വെജിറ്റേറിയൻ തോരൻ. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ്, ബ്രൊക്കോളി തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഒരു ചെറിയ ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്, അത് പല ഇടലുകളാക്കി അടർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി വാരണം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതെല്ലാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനി നമുക്കിത് ഇനി എങ്ങനെയാണ് ഇതൊന്ന് കഴുകി വാരുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു പാത്രത്തിനകത്ത് ടാപ്പ് വാട്ടർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു അല്പം മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ടേ. മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഈ ബ്രോക്കോളി ഇട്ട് കൊടുക്കണം. ഒരു 15 മിനിറ്റ് സമയമെങ്കിലും നമുക്ക് ഇതൊന്ന് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് അഥവാ എന്തെങ്കിലും പോയ്സൺ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അതും നല്ലതുപോലെ കഴുകി പൊക്കോളും. എന്തെങ്കിലും പ്രാണികൾ ഇതിനകത്തുണ്ടെങ്കിൽ അതും വെള്ളത്തിൽ ഇട്ടിരിക്കുന്നതുകൊണ്ട് അത് പൊങ്ങി വരും. ഇനിവേ ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ബ്രോക്കോളി മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഒരു സ്ട്രെയിനറിൽ വെച്ച് ഇതിന് വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. ഇത് അരിഞ്ഞിട്ട് വേണം നമുക്കിതിനി തോരനാക്കാനായിട്ട്. നമുക്കിനി ഇതെല്ലാം ഓരോന്ന് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഈ തണ്ടുള്ളത് നമുക്ക് ഒന്ന് സെപ്പറേറ്റ് നല്ലതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് കംഫോർട്ടബിൾ ഇങ്ങനെ ഫിംഗർ ക്യാപ്പ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൈകൊണ്ട് അരിയുന്നത് തന്നെയാണ്. എൻ്റെ നാടൻ കത്തി, ഇത് നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയ കത്തിയാണ്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കത്തി, ഇതിലാണ് ഞാൻ കംഫോർട്ടബിൾ. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ തന്നെ അരിയുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കേണ്ടവർക്ക് കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് ഇതാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ എപ്പോഴും കംഫോർട്ടബിൾ ഇങ്ങനെ ഫിംഗർ ക്യാപ്പ് ഇട്ട് അരിഞ്ഞെടുക്കുന്നതിലാണ്. കട്ടിംഗ് ബോർഡിൽ ഞാൻ ഒട്ടും കംഫോർട്ടബിൾ അല്ല. അത് വളരെ ചെറു പ്രായം തൊട്ട് ഇങ്ങനെയൊക്കെ അരിഞ്ഞ് പഠിച്ചത് കൊണ്ടായിരിക്കണം. ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ കട്ടിംഗ് ബോർഡാണ് എപ്പോഴും കംഫോർട്ടബിൾ. ഇതിങ്ങനെ തണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുത്താൽ മതി. കുറച്ചുകൂടെ സ്പീഡൊക്കെ എനിക്ക് കിട്ടുന്നത് ഇങ്ങനെ ഫിംഗർ ക്യാപ്പ് കൊണ്ട് അരിയുമ്പോഴാണ്. കട്ടിംഗ് ബോർഡിൽ ഇങ്ങനെ ഡയറക്റ്റ് അരിഞ്ഞ എനിക്കിത്ര സ്പീഡൊന്നുമില്ല. ഇതിൻ്റെ തണ്ട് നല്ലതുപോലെ കുരുകുരുകുരാന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം. അപ്പോഴേ എല്ലാത്തിനും ഒരേപോലെ വേവ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പലതിനും ഇതിൻ്റെ ഇതളകൾക്കും ഈ തണ്ടിനും രണ്ടും രണ്ട് വേവാകും. അപ്പം അതനുസരിച്ച് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. നമുക്കിതിൻ്റെ ഈ തണ്ട് അരിഞ്ഞെടുക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടുള്ളൂ, ബാക്കിയൊക്കെ വളരെ ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാം. അതത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. ഓൾറെഡി ചെറിയ ചെറിയ ഇതളുകൾ, അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. അങ്ങനെ ബ്രൊക്കോളി എല്ലാം എന്താ നല്ല ചെറിയ കഷ്ണങ്ങളാക്കി, കഷ്ണങ്ങൾ നല്ല തീരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കട്ടിംഗ് ബോർഡിൽ വെച്ചാൽ എനിക്ക് സ്പീഡിൽ അരിയാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ട് ഇത് നല്ല ഫിംഗർ ക്യാപ്പൊക്കെ ഇട്ട് കൈകൊണ്ട് തന്നെയാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ബാക്കിയുള്ള സാധനങ്ങൾ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രോക്കോളി എല്ലാം കൂടെ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. ബ്രോക്കോളി എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ ബ്രോക്കോളിയിലേക്ക് നമുക്ക് ആദ്യം ഒരു അല്പം മഞ്ഞൾപ്പൊടി യോജിപ്പിച്ചു കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ഗ്രീനിഷ് തോരനാണ് ഇത്. അധികം മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. അതുപോലെ ഇതിനകത്ത് ഞാൻ രണ്ട് ഇതള് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ലതുപോലെ ചതച്ചെടുത്തത്. ഈ ഇഞ്ചി ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും. ആ സ്മെല്ലിനൊരു ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തോരന്. അതുപോലെ ഒരു 4 പച്ചമുളക് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണിത്. ഇത് ഞാനൊരു 15 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ കറി ലീവ്സ്. നമുക്ക് ആദ്യം ഈ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ യോജിച്ചിട്ടുണ്ട്. ഇനി കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന കറി ലീവ്സ് ആണ്, ഇതോടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 ടേബിൾ സ്പൂൺ നല്ല പച്ച തേങ്ങയാണ്. ഇതും കൂടെ ചേർത്തിട്ട്
ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നമുക്കൊന്ന് നല്ലതുപോലെ തിരുമിയെടുക്കണം. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം ഉപ്പേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് നോക്കാം ഒന്ന് തിരുമി യോജിപ്പിച്ചിട്ട്. ഇതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് യോജിക്കണം. ഇത് കൈകൊണ്ട് തിരുമി യോജിപ്പിക്കുവാണ് ഏറ്റവും നല്ലത്. ഞാനൊന്ന് കൈകൊണ്ട് തിരുമി യോജിപ്പിക്കുവാണ്. ഇങ്ങനെ തിരുമുമ്പോഴാണ് നമ്മൾ ചതച്ചിട്ടിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നല്ലതുപോലെ യോജിച്ച് ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് എല്ലാം തിരുമി യോജിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഉള്ളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം ഉള്ളി തിരുമുമ്പം അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് അങ്ങനെ തന്നെ നിൽക്കും. അത് നമുക്ക് കടുക് വറുത്തുന്ന കൂട്ടത്തിൽ വറുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിതിങ്ങനെ തിരുമി കൊടുക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ടോ ഇല്ലയോ, ഉപ്പ് പോരെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഉപ്പ് ആവശ്യത്തിന് ചേർന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തോരനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. അപ്പം നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുവാണ്. ഇങ്ങനെ കടുക് നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഞാനൊരു 15 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി ഒന്നിട്ട് നമുക്ക് വാട്ടിയെടുക്കാം. അധികം വാടണ്ട, ഒരു പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് ബാക്കി തിരുമി വെച്ചിരിക്കുന്ന ബ്രോക്കോളിയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. ബ്രോക്കോളിയുടെ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങ് ശരിക്കും വാടത്തില്ല, സമയമെടുക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് വാട്ടിയിട്ട് ഇതിൻ്റെ കൂട്ടിലേക്ക് ആ കൂട്ടിട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടും. ചെറുതായിട്ടൊന്ന് വഴറ്റിയ ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടും. ഉള്ളി നല്ലതുപോലെ വാടി കിട്ടിയിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് ബ്രോക്കോളിയുടെ കൂട്ട് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല ഒരു ഗ്രീനിഷ് കളറൊക്കെയാണ് ഇതിന്. നമുക്ക് ചെറിയുള്ളിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ സവോള ചേർക്കാം. പക്ഷെ ഒന്നുകൂടെ ടേസ്റ്റ് എപ്പോഴും ചെറിയുള്ളി തന്നെ ചേർക്കുന്നതാണ്. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു ലിഡ് കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒത്തിരി സമയമൊന്നും വെക്കണ്ട, ഒരു 2-3 മിനിറ്റ്സ് എങ്കിലും ഒന്ന് ലിഡ് വെച്ച് കവർ ചെയ്ത് കൊടുത്താൽ മതി. നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്തായാലും. ഈ ഒരു തോരൻ ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ റിക്വസ്റ്റ് പ്രകാരം ചെയ്യുന്നതാണ്. ഏതോ ഒരു റെസിപ്പി കണ്ടതിന് ശേഷം എന്നോട് ചോദിച്ചിരുന്നു ഒരു ബ്രോക്കോളി റെസിപ്പി കാണിക്കുമെന്ന്. അന്ന് ഞാൻ അതിന് പ്രോമിസ് ചെയ്താണ് പിന്നെ കാണിക്കാമെന്ന്. ഈയിടെ എന്നെ കണ്ടപ്പോഴും ചോദിച്ചു ബ്രോക്കോളി റെസിപ്പി ഇതുവരെ ചെയ്തില്ലല്ലോ എന്ന്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന വിചാരിച്ച് ചെയ്യുന്നതാണ്. ബ്രോക്കോളിയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ബ്രോക്കോളി വളരെ ഇമ്മ്യൂണിറ്റി തരുന്ന ഒരു വെജിറ്റബിൾ ആണ്. ഇപ്പം പ്രത്യേകിച്ച് ഈ കോവിഡ് സീസണിലൊക്കെ ബ്രോക്കോളി വളരെയധികം നല്ലതാണ്. എല്ലാവർക്കും വളരെ എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ബ്രോക്കോളി തോരനോ ബ്രോക്കോളി നമുക്ക് മെഴുക്കുവരട്ടി ആയിട്ട് ഉണ്ടാക്കാം. ബ്രോക്കോളി പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരൻ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിരുന്നു ഒരു ബ്രോക്കോളി റെസിപ്പി കാണിക്കുമോ എന്ന്. അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് പെട്ടെന്ന്. ഏകദേശം ഒന്ന് ചൂടൊക്കെ കയറിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. നമുക്കൊരു 2 മിനിറ്റും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഏകദേശം ലെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി നേരം മൂടി വെച്ചൊന്നും ഇത് വേവിക്കണ്ട. അങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ അത് ലെന്ത് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊരു 2-3 മിനിറ്റ്സ് 2 പ്രാവശ്യമായിട്ടൊന്ന് ലെഡ് വെച്ച് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം ലെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് വെച്ച് വേവിക്കാം. നമുക്ക് ബ്രൊക്കോളി തോരൻ ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിൽ ഒന്ന് ശരിക്കും ഡ്രൈ ആവാനായിട്ട് ഞാൻ തുറന്നു വെച്ച് കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബ്രൊക്കോളി റിച്ച് ഇൻ വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ കെ ആണ്. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സീസണിൽ നമുക്ക് പ്രത്യേകിച്ച് വേണം. ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് വെജിറ്റബിൾ ആണ്. എല്ലാവർക്കും അറിയാമല്ലോ വൈറ്റമിൻ സിയും വൈറ്റമിൻ കെയും ഒക്കെ കോവിഡിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇഷ്ടമുള്ളവരൊക്കെ ഇതൊന്ന് വാങ്ങിച്ച് ഉണ്ടാക്കി കഴിക്കാം. ഇപ്പം നമുക്ക് നല്ലതുപോലെ ഡ്രൈ ആയി ഒരു നല്ല തോരനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കട്ടെ ഒന്ന്. നല്ലപോലെ വെന്ത പാകത്തിന് ഉപ്പും
എരിവും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി തോരൻ. ഈ ബ്രോക്കോളി തോരൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് മറ്റുള്ള വെജിറ്റബിൾ ഒന്നും അരിയുന്നില്ല, അത്രയും നേരമൊന്നും സമയമെടുത്ത് അരിയണ്ട. അതുപോലെ ഷുഗർകാർക്കാണെങ്കിലും പ്രഷർകാർക്കാണെങ്കിലും ഈ സീസണിന്റെ പ്രത്യേകത അനുസരിച്ചും ഒക്കെ വളരെ പ്രയോജനപ്പെട്ട ഒരു വെജിറ്റബിൾ ആണിത്. വൈറ്റമിൻ സി വൈറ്റമിൻ കെ ഒത്തിരി റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് ചെയ്യുക. അപ്പൊ നമുക്കിനി ഇതുപോലെയുള്ള പുതിയ പുതിയ ഡിഷസുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.